നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിൽ നേർക്കുന്ന ഒരു നിയമ പോരാട്ടം തന്നെ നടക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഗവർണർ, രാഷ്ട്രീയ ബന്ധമാകട്ടെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ ബന്ധമാണെന്ന് ചോദിച്ചാൽ അവസരവാദമാണ്, അവസരവാദിയാണ് എന്ന് തന്നെ പൂർണ്ണമായിട്ട് പറയാം. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു രാഷ്ട്രീയമില്ല. എന്ത് നേട്ടം കിട്ടുമോ ആ നേട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അവസരവാദിയായ നേതാവ്, അങ്ങനെ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സമചിത്തതയില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഈ മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതെന്നാണ്. സമചിത്തതയില്ലാത്ത ഒരു പെരുമാറ്റം നടത്തുന്ന സ്വാഭാവികമായിട്ട് ആ ഏത് വിഭാഗത്തിലുള്ള ആളുകളായിരിക്കും. ഗവർണർ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള രീതിയിലാണെന്നുള്ളത് എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചിരിക്കണം. ഗോവിന്ദ മാസ്റ്ററിന് ഇതൊക്കെ ശക്തമായിട്ട് പറയാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കണം. മന്ത്രിയായിരുന്ന പോലും പുള്ളിക്ക് അതൊന്നും പറയാൻ കഴിയില്ല. കാരണം പുള്ളിക്ക് ഈ ക്യാബിനറ്റിന്റെ ഡിസിഷനും ഈ ക്യാബിനറ്റിന്റെ പ്രവർത്തനവും അതിൽ ഗവർണർ ഉണ്ടാക്കുന്ന ഏടാകൂടങ്ങളും കൃത്യമായിട്ട് നന്നായി പഠിച്ച് വിശദമായി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി പദവിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ആരോപിക്കാം, അദ്ദേഹത്തിന് അത് കഴിയുന്നുണ്ട്. സർക്കാരിനും കണ്ണൂർ സർവകലാശാലയ്ക്കും എതിരെ തെറ്റായിട്ടുള്ള പ്രചരണ രേഖകൾ നടക്കുന്നു. ഭരണഘടനാപരമായും നിയമപരമായും പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ഗവർണർ വസ്തുതകളെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളിലൊക്കെ തന്നിഷ്ടപ്രകാരം താൻ പ്രമാണിത്തം എന്നുള്ള രീതിയിൽ, താൻ പോരിമ എന്നുള്ള രീതിയിലാണ് നിലപാടുകൾ കടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിരട്ടാമെന്ന് കരുതണ്ട, മാടം ഇത്തരം കയ്യിൽ വെച്ചാൽ മതി എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, എന്തിനും കേന്ദ്രം കൂടെയുണ്ട്. കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാർ, പ്രത്യേകിച്ച് വി മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാർ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കയറി സ്കോർ ചെയ്ത് കളയാം എന്നൊരു ചിന്ത, ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് എത്രത്തോളം സ്പഷ്ടമാകുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസം കഴിയുന്നതോറും അദ്ദേഹം പൂർണ്ണമായും ഒരു സംഘപരിവാർ രാഷ്ട്രീയക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് കർഷക നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട ഐക്യകണ്ഠേന അതിനെതിരെ പ്രമേയം പാസ്സായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയാൻ ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു അതൊന്നും സഭാരേഖയിലില്ല. കാരണം അങ്ങനെ സംസ്ഥാന സർക്കാർ എഴുതി കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു വരി, ഒരു സിംഗിൾ വേർഡ് പോലും ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനുള്ള അധികാരമില്ല. ഗവർണർ ഒരു എക്സിക്യൂട്ടീവ് ഹെഡാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സൗകര്യവും മാസശമ്പളവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കാനുള്ള, ഇത് പിണറായി വിജയൻ വിഭാവനം ചെയ്ത ഭരണഘടനയൊന്നുമല്ല. ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിക്കുള്ള അധികാരം വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാർക്കും ഈ രാജ്യത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഗവർണർക്ക് താൻ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുകൊണ്ട് അതല്ലാതാകുന്നില്ല. യഥാർത്ഥത്തിൽ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ ഇലക്ട് ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗവർണറിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ജഗദീപ് ധൻഖർ വലിയ രീതിയിൽ കളിച്ചു നോക്കി, അതേപോലെ അതിൻ്റെതായ ആനുകൂല്യങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. അതുപോലെ ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് കളയാം എന്നുള്ള വിചാരമാണ് അദ്ദേഹത്തിനുള്ളതെന്നുള്ളത് ഗോവിന്ദ മാസ്റ്ററിന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഗോവിന്ദ മാസ്റ്റർ അതുകൊണ്ട് പറഞ്ഞു, പറയേണ്ടത് കുറിക്കുള്ളുന്ന രീതിയിൽ തന്നെ പറയും, വളരെ സ്പഷ്ടമായിട്ട് വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗവർണർക്ക് ആദ്യം പിടിച്ചിരിക്കുകയാണ്. കാരണം ഗവർണർക്ക് അറിയാം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ശക്തമായി ഇത്തരത്തിൽ ഗവർണർ എന്ന പദവിയിൽ ഇരിക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഫൈറ്റ് ചെയ്ത് പിണറായി വിജയനെതിരെ ഓരോ തെളിവുകൾ ഉണ്ടാക്കി ഓരോ രീതിയിലുള്ള കാപട്യങ്ങൾ നിറഞ്ഞ വിശ്വസനീയമാകുന്ന വിധത്തിലുള്ള ബി ജെ പിയെ സുഖിപ്പിക്കുന്ന കഥകൾ ഉണ്ടാക്കി അത് മെനഞ്ഞുകൊണ്ട് രാജ്ഭവനിൽ ഇരിക്കണം. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ആ ചിന്തകൾ നടക്കില്ല എന്നുള്ള, ആ മാടപ്പിത്തരം നടക്കില്ല എന്നുള്ള, അത്തരത്തിലുള്ള ധാരണകൾ നടക്കില്ല എന്നുള്ള എം വി ഗോവിന്ദൻ്റെ പരാമർശം, അത് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ്. അത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വ്യക്തി വളരെ ബോൾഡായി പറഞ്ഞിരിക്കുന്നു, ഈ കളി തറ കളിയാണ്, തറ വേലയാണ് എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.